ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ എൽ പി തലത്തിലും യു പി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമായ വോളിയം വ്യാപ്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഒരു ലിറ്റർ എന്ന ആശയം എങ്ങനെയാണ് ഒരു ലിറ്റർ എന്ന അളവ് ഉണ്ടാവുന്നത്? എന്താണ് ഒരു ഘന സെന്റിമീറ്റർ, ഒരു ക്യൂബിക് സെന്റിമീറ്റർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതാ, ഒരു സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുരക്കട്ട. ഞാനത് അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. ട്രാൻസ്പെറൻ്റ് ആയി ചെയ്തതാണ്. ഇതാ ഒന്നും കൂടെ കളറിലുള്ളത്. ഇതിൻ്റെ നീളം 1 സെന്റിമീറ്ററാണ്, വീതി 1 സെന്റിമീറ്ററാണ്, ഉയരം 1 സെന്റിമീറ്ററാണ്. അത്തരത്തിലുള്ള യൂണിറ്റ് ക്യൂബുകൾ, ഒരു ഘന സെന്റിമീറ്റർ, ഈ ഒരു കൊച്ചു പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവാണ് 1 മില്ലിലിറ്റർ. 1 മില്ലിലിറ്റർ. അപ്പോൾ ഇതാണ് ഒരു യൂണിറ്റ് ക്യൂബ്. ഒരു ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്യൂബിൻ്റെ രൂപത്തിൽ തന്നെയുള്ള ക്യൂബിക് സെന്റിമീറ്റർ. മലയാളത്തിൽ ഘന സെന്റിമീറ്റർ എന്ന് പറയും. ഇതൊരു ലിറ്റർ പാത്രമാണ്. ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഇത് അക്രിലിക് ഷീറ്റാണ്, കുറച്ച് വില കൂടിയ ഷീറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചുകൊണ്ട് കൃത്യമായി 10 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര പാത്രം നിർമ്മിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവാണ് 1 ലിറ്റർ. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളളവ് പരിശോധിച്ചാൽ 10 സെന്റിമീറ്ററാണ് ഇതിൻ്റെ നീളം, വീതി 10 സെന്റിമീറ്ററാണ്, ഉയരവും 10 സെന്റിമീറ്ററാണ്. അപ്പോൾ 10 സെന്റിമീറ്റർ × 10 സെന്റിമീറ്റർ × 10 സെന്റിമീറ്റർ = 1000 ക്യൂബിക് സെന്റിമീറ്റർ, 1000 ഘന സെന്റിമീറ്റർ. അപ്പോൾ നീളവും വീതിയും ഉയരവും ഗുണിച്ചിട്ടാണ് നമ്മൾ വ്യാപ്തം, വോളിയം കാണുന്നത്. അപ്പോൾ എൽ 10 സെന്റിമീറ്ററാണ്, ബി 10 സെന്റിമീറ്ററാണ്, എച്ചും 10 സെന്റിമീറ്ററാണ്. അപ്പോൾ 10 ക്യൂബ്, അപ്പോൾ 1000 ഘന സെന്റിമീറ്റർ. അപ്പോൾ ഇതും ഇതുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതാണ് 1 ഘന സെന്റിമീറ്റർ ഈ കയ്യിലുള്ളത്. ഇതോ ഇത്തരത്തിലുള്ള 1000 കട്ടകൾ കൊള്ളുന്ന വലിയൊരു പാത്രം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 1 ഘന സെന്റിമീറ്റർ പാത്രം, ഇതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 1 മില്ലിലിറ്ററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 1000 കട്ടകൾ വെച്ചാലാണ് ഇത് നിറയുക. എന്ന് വെച്ചാൽ 1000 തവണ. അപ്പോൾ അതാണ് 1 ലിറ്ററും 1000 മില്ലി ആയിട്ടുള്ള ബന്ധം. 1000 മില്ലി ലിറ്റർ ഉണ്ടാവുന്ന അങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ഈ അളവിൽ 1000 പാത്രത്തിൽ ഒഴിച്ചാൽ ഇത് നിറയും. യെസ്, ഇതിൻ്റെ താഴത്തെ വര നിങ്ങൾ കാണുന്നുണ്ടാവും, ഏറ്റവും അടിയിലുള്ള വര. അപ്പോൾ അവിടം വരെ നമ്മൾ വെള്ളമൊഴിക്കുകയാണെങ്കിൽ അത് 10 സെന്റിമീറ്റർ നീളം, 10 സെന്റിമീറ്റർ വീതി, 1 സെന്റിമീറ്റർ ഉയരം. അപ്പോൾ 10 സെന്റി, അപ്പോൾ എത്രയായി? 10 × 10 × 1 എന്ന് പറഞ്ഞാൽ 100 ഘന സെന്റിമീറ്ററാണ് ആദ്യത്തെ വരയിൽ. ഇനി രണ്ടാമത്തെ വരയിലെത്തുമ്പോഴോ അത് 200 ഘന സെന്റിമീറ്റർ, 300, ഓരോന്നും ക്രമത്തിൽ. ഇനി പകുതി അഞ്ചാമത്തേലാണെങ്കിൽ 1/2 ലിറ്ററാണ്, 1/2 ലിറ്റർ. അപ്പോൾ ഈ രൂപത്തിലാണ് 1 ലിറ്റർ പാത്രം എന്നുള്ള ആശയം. അതായത് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ വെള്ളം പരിശോധിക്കുമ്പോൾ നമുക്കത് 100 കളങ്ങളിലായിട്ട് 1 സെന്റിമീറ്റർ ഘനത്തിൽ. അപ്പോൾ കൃത്യമായി അവിടെ ഘന സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്റർ എന്താണെന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാനിത് ഈ അക്രിലിക് ഷീറ്റിലും അതുപോലെ OHP ഷീറ്റിലും, കുട്ടികൾക്ക് സൗകര്യം അതാണ്, OHP ഫിലിമിൽ ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് വില കൂടിയ പിന്നെ ഷീറ്റാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് A4 സൈസിലുള്ള ഫിലിം ഷീറ്റ്, പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള OHP ഫിലിം കിട്ടാനുണ്ട്. അതിലുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, OHP ഫിലിമിൽ ഞാൻ നിർമ്മിച്ച് പിന്നെ ലിറ്റർ പാത്രമാണ്.
പത്ത് സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ ഉയരവും ഉണ്ട്. ഇത് കൃത്യമായി നമുക്ക് കാണാം ദ ഫിലിം രൂപത്തിൽ തന്നെ. ഇത് രണ്ടും ഞാൻ ലീക്ക് പ്രൂഫായിട്ട് ഒട്ടിച്ചതാണ്. നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഒട്ടിക്കുന്ന ആ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചതാണ്. ഇതിൽ രണ്ടിനും ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കുന്നുണ്ട്. ലീക്ക് പ്രൂഫാണ്, കൃത്യമായിട്ട് ലെവലേഷം വെള്ളം പുറത്തു പോകില്ല. അപ്പോൾ നമുക്ക് കൃത്യമായി ചെയ്തെടുക്കാം. ഇതിൽ ചെയ്യുമെന്താണെന്ന് വെച്ചാൽ നമ്മൾ 100 മില്ലി 200 മില്ലി ഒന്നും കുഴപ്പമില്ല, 300 മില്ലിക്കൊന്നും കുഴപ്പമില്ല. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഇത് കട്ടിയില്ലാത്ത ആയതുകൊണ്ട് ഇത് ഒലഞ്ഞു നിൽക്കും, സ്ട്രെയിറ്റ് ലൈനിൽ വരില്ല. അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം. അതിന് നമുക്ക് കൃത്യമായിട്ട് അക്രലിക് ഷീറ്റിൻ്റെ അതിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു കൂടെ കൃത്യമായിട്ട് ഇതിൻ്റെ അളവ് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത്, ഫിലിം ഷീറ്റിൽ തന്നെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ഇതിലും ഇതും കൃത്യമായ അളവിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ പേസ്റ്റ് ചെയ്യുന്ന, അതായത് അവസാനം ആ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റക്കാവരുത്. അത് ഒന്നുകിൽ നിങ്ങളെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ അടുത്തുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. കാരണം അതൊരു അപകടകരമായ പശയാണ്. ഈ നിങ്ങളത് ചിലപ്പോൾ ചെരുപ്പൊട്ടിക്കാനും ബാഗ് ഒട്ടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒറ്റയ്ക്ക് ആ പശ എടുത്ത് കളിക്കരുത്. സെലോ ടൈപ്പ് കൊണ്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും ഒന്നുകിൽ നിങ്ങൾ ടീച്ചേഴ്സിനോട് സഹായിക്കാൻ പറയാം, അല്ലെങ്കിൽ രക്ഷിതാക്കളോട് സഹായിക്കാൻ പറയാം. ഒറ്റയ്ക്ക് അത് മാത്രം ചെയ്യരുത്, ബാക്കി എല്ലാ വർക്കും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലിറ്റർ പാത്രം. ഞാനതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ലേശം നിറം ചേർത്താണ്. ഇപ്പം 100 മില്ലി ഒഴിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വര വരെ വരുമ്പോൾ അത് 200 മില്ലി, മൂന്നാമത്തെ വരയിലെത്തുമ്പോൾ 300 മില്ലി, 400 മില്ലി, പകുതിയായി 500 മില്ലി എന്ന് പറഞ്ഞാൽ അര ലിറ്റർ അളവാണിത്, അര ലിറ്റർ. അങ്ങനെ ഓരോ വരയും താഴെ നമ്മൾ വരച്ച ആ വരയിലേക്ക് എത്തുമ്പോൾ ഓരോ 100 മില്ലി കൂടിക്കൂടി വരും. അതായത് 10 സെൻറ്റിമീറ്റർ നീളവും വീതിയാണ് എല്ലാറ്റിൻ്റെയും, പിന്നെ ഹൈറ്റാണ് ഓരോ 10 നമ്മൾ കൂട്ടിക്കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ് ലീക്ക് പ്രൂഫായിട്ടുള്ളത് തന്നെയാണ്, വെള്ളം തീരെ പുറത്തേക്ക് പോകില്ല. യെസ്, അപ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ അളവായി, 1 ലിറ്റർ. അപ്പോൾ ഇതാണ് 1000 ക്യുബിക് സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി, 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സമചതുരപ്പെട്ടിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ്, വെള്ളത്തിൻ്റെ അളവാണ്. അത് വെള്ളം മാത്രമാണ്, മറ്റുള്ള ദ്രാവകം എടുത്താൽ അതിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് 1 കിലോ ആണ്, 1 കിലോഗ്രാം. യെസ്, നമുക്ക് ഇതാ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് വരച്ച്, ഈ ഗ്രാഫ് നമ്മൾ വരച്ചെടുക്കുന്നതാണ്. പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച്, ബ്ലാക്ക് CD മാർക്കർ ഉപയോഗിച്ച് കൃത്യമായി സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിക്കൊണ്ട് വരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ലേശം ഒരു ക്ലാരിറ്റി കുറഞ്ഞതുപോലെയുള്ളത് നമ്മൾ ആ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ തനിച്ചൊരിക്കലും ആ ഗ്ലൂ ഉപയോഗിച്ച് ചെയ്യരുത്, കാരണം നല്ല അപകടം സാധ്യതയുള്ള ഒരു ഗ്ലൂ ആണ്. അപ്പോൾ ചിലപ്പം വിരൽ ഒട്ടിപ്പോയി എന്നെല്ലാം വരും. ഞാനും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തതെങ്കിലും ചെറിയൊരു പിന്നെ കയ്യിലേക്ക് എനിക്കും ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്നേരം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇത് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നിലത്ത് വെക്കുകയാണ്, പിന്നെ നിലത്ത് ഏതെങ്കിലും തരത്തിൽ പശ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പറിച്ചെടുക്കാനാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാ ഞാൻ ഒന്നുകൂടെ ഈ ഇതാ ഒന്ന് അക്രലിക് ഷീറ്റിൽ ചെയ്തതാണ്, തൊട്ടടുത്തുള്ളത് പിന്നെ OHP ഷീറ്റിൽ ചെയ്തതാണ്. അപ്പോൾ അക്രലിക് ഷീറ്റിന് നല്ല വിലയാണ്. അപ്പോൾ കുട്ടികൾ ആദ്യഘട്ടത്തിൽ അതെടുക്കണ്ട, നമ്മൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി OHP ഫിലിം, ആ റൈറ്റ് സൈഡിലുള്ള OHP ഫിലിം എടുക്കുന്നതാണ് നല്ലത്.
അപ്പോൾ ചെറിയൊരു കളറ് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ അളവ് മാറി മാറി വരുന്ന ഒരു 100 മില്ലിയും കയറി കയറി വരുന്ന കൃത്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും നല്ലൊരു പഠനോപകരണമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവരെ വീട്ടിൽ ഉണ്ടാവേണ്ട പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും ഇങ്ങനത്തെ ഒന്ന് നിർമ്മിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇതാണ് രണ്ട് ബോക്സും കൃത്യമായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ OHP ഫിലിമിലുള്ളതാണെങ്കിൽ അതിൻ്റെ വക്ക് സ്ട്രെയിറ്റിൽ കിട്ടില്ല, കാരണം അതൊരു വളഞ്ഞു നിൽക്കുന്നൊരു ഷീറ്റാണല്ലോ. അക്രലിക്കാണെങ്കിൽ സ്ട്രെയിറ്റ് തന്നെ നിൽക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മുഴുവൻ 1 ലിറ്റർ മുഴുവൻ വെള്ളം ഒഴിക്കാനാവില്ല, കാരണം എന്താ വെച്ചാൽ അത് ഉലഞ്ഞു പോവല്ലോ. എന്നാലും അതിൽ ആദ്യഘട്ടത്തിൽ 200-300 ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒഴിക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒന്ന് നിർമ്മിച്ചെടുക്കുന്നത്, കാരണം 1 ലിറ്റർ എങ്ങനെ ഉണ്ടാവുന്നൊന്നും ഘന സെൻറ്റിമീറ്റർ ഇതൊക്കെ അത് തമ്മിലുള്ള ആ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി തീർച്ചയായും ഓരോ കുട്ടിയും ചെയ്തെടുക്കേണ്ട ഒരു നല്ലൊരു പഠനോപകരണമാണ് ഇത്. മാത്സ് മാത്രമല്ല സയൻസും കൂടിയാണ്, മാത്സിലും സയൻസിലും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് വോളിയുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കതിൻ്റെ നിർമ്മാണം നോക്കാം. OHP ഫിലിമിൽ പിന്നെ നമ്മൾ വരക്കുന്നത് ബ്ലാക്ക് CD മാർക്കർ കൊണ്ടാണ്. ഫിലിം നിങ്ങളിപ്പോൾ കാണില്ല, കാരണം അത് ആ വെള്ള ഷീറ്റിൻ്റെ മുകളിലുണ്ട്. ഞാനത് ഉയർത്തി വെക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാണൂ. ഇതാ ഇപ്പോഴാ ഗ്ലേസിങ് വരുമ്പോഴാണ് സാധനം അവിടെ ഉണ്ടെന്ന് ബോധ്യമാവും. ഞാനത് ചില്ലിൻ്റെ മേലെ നേരെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നേരെ വെച്ചിട്ടുണ്ട്, അത് കാണില്ല. അതുകൊണ്ടാണ് അടിയിലൊരു വൈറ്റ് പേപ്പർ വെച്ചത്, അത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയാണ് വൈറ്റ് പേപ്പർ വെച്ചത്. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് എന്താ? ഇതാണ് ചെയ്തെടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഓരോ സെൻറ്റിമീറ്റർ യൂണിറ്റ് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ തലങ്ങും വിലങ്ങുമായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ ഫിലിം ഷീറ്റിൻ്റെ പിന്നിൽ ഒരു ഷീറ്റ് ഉണ്ടാവും, പക്ഷേ അതിൽ കുറച്ച് കട്ടി കുറഞ്ഞതായിരിക്കും. ഞാനത് പിന്നെ നീളം കൃത്യമായിട്ടല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ്, വേറൊരു കട്ടിയുള്ള ഷീറ്റ് എടുത്തതാണ്. ഇതാ ഇപ്പോൾ ചെയ്യുന്നത് വീതിയുടെ ഭാഗത്ത് ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഒരറ്റത്ത് 0 വെച്ച് മറ്റേ അറ്റത്ത് 21 സെൻറ്റിമീറ്റർ ആയിരിക്കും വീതി. അപ്പോൾ 0 മുതൽ 21 വരെ വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ 20 വരെ മാർക്ക് ചെയ്യുക. 21-ാമത്തെ അതിൻ്റെ അറ്റാണല്ലോ. മറുവശത്തും അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 21 ആണുള്ളത്. 1, 2, 3, 4 കൃത്യമായ സെൻറ്റിമീറ്ററിൽ പോയിൻ്റ് ചെയ്യുകയാണ്. ബ്ലാക്ക് CD മാർക്കർ കൊണ്ടാണ് പോയിൻ്റ് ചെയ്യുന്നതെന്നുള്ള പ്രത്യേക ഓർക്കുക. സാധാരണ പെന്ന് അതിന് പിടിക്കില്ല, പെന്നോ പെൻസിലോ അവിടെ കിട്ടില്ല. യെസ്. ഇനി ആ നമ്മൾ 1 മുതൽ 1 വരെ പാരലൽ ലൈൻസ് 7-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമാന്തര രേഖകൾ കൃത്യമായിട്ട് വരയ്ക്കുകയാണ്. സമാന്തര രേഖകൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്ന് വെച്ചാൽ, ഒന്നുകിൽ വലത്ത് നിന്ന് തുടങ്ങി ഇടത്തോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ മേലേ നിന്ന് തുടങ്ങി താഴേക്ക് വരണം. എങ്കിൽ മാത്രമേ നമ്മൾ വരക്കുന്ന ഓരോ വരയും പിന്നീട് നമുക്ക് കാണാനാവൂ. ഇല്ലെങ്കിൽ സ്കെയിൽ നീക്കി വെക്കുമ്പോൾ സ്കെയിലിൻ്റെ ഉള്ളിലാണ് വര ഉണ്ടാവുക, അപ്പോൾ തെറ്റിപ്പോവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാരലലായിട്ട് ഇങ്ങനെ വരച്ച് പോകുമ്പോൾ വലത്ത് നിന്ന് തുടങ്ങി ഇടത്തോട്ടേക്ക് സ്കെയിൽ നീങ്ങി നീങ്ങിപ്പോകണം. മേലേ നിന്നാണെങ്കിൽ മേലേ നിന്ന് തുടങ്ങി താഴേക്കാണ് സ്കെയിൽ വരേണ്ടത്. താഴെ വരച്ചിട്ട് മേലോട്ട് ഒരിക്കലും സ്കെയിൽ നീക്കിക്കൊണ്ടുപോകരുത്. അപ്പോൾ പോയിൻ്റ് ഇട്ടതുകൊണ്ട് ഓരോ നമ്പറിൽ നിന്നും അതിന് നേരെ വരുന്ന പോയിൻ്റിലേക്ക് നീക്കി വരയ്ക്കുകയാണ്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ അകലത്തിൽ ആ അളവ് വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ ഈ OHP ഫിലിം എന്നാ നമ്മൾ സാധാരണ ബുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. കുറച്ച് കട്ടി കൂടിയ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്, പക്ഷേ സാധാരണ ബുക്ക് സ്റ്റാളിൽ ഒരു 100 മൈക്രോൺ അതാണ് സാധാരണ നമുക്ക് ലഭിക്കുന്ന അതിൻ്റെ തിക്നെസ്, 100 മൈക്രോണിലുള്ളതാണ്. അത് ഒരു ഷീറ്റിന് 4 രൂപ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ ലേശം കുറഞ്ഞ് കിട്ടും. ചില കടയിൽ 5 രൂപയൊക്കെ വാങ്ങുന്നുണ്ട്. എന്തായാലും 4 രൂപ 5 രൂപയാണ് ഒരു ഷീറ്റിൻ്റെ വില. നമുക്ക് ഈ ഒരൊറ്റ ഷീറ്റ് മാത്രമേ വേണ്ടൂ.
ഒരു എ ഫോർ പേപ്പറിൽ ഒരു ഇത് ഒരൊറ്റ ഫിലിം കൊണ്ട് നമുക്ക് വേണ്ടത് ആറ് കഷ്ണമല്ല അഞ്ച് കഷ്ണം, മേലെ മൂടി വേണ്ട ആവശ്യമില്ലല്ലോ. യെസ്. ഇനി നീളത്തിൻ്റെ ഭാഗത്ത് ചെയ്യുമ്പോൾ 30 സെൻറ്റിമീറ്ററിൽ 3 മില്ലി കുറവായിരിക്കും. അതായത് 29.7 ആണ് ഈ നീളം ഉണ്ടാവുക. അപ്പോൾ 10 ന് പകരം 9.9 എടുത്താൽ 3 എണ്ണം കൃത്യമായിട്ട് കിട്ടും, 3 നിര. അപ്പോൾ 6 എണ്ണം നമുക്ക് മുറിച്ചെടുക്കാം. ഇനി 10 തന്നെ കൃത്യമായിട്ട് വേണമെങ്കിൽ മറ്റൊരു ഷീറ്റും കൂടെ ഉപയോഗിക്കണം. പക്ഷേ ഈ 1 മില്ലി കുറയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക്, 10 സെൻറ്റിമീറ്ററുള്ള മറ്റൊരു പാത്രത്തിലേക്ക് ഉള്ളിലിറക്കി വെക്കണമെങ്കിൽ 1 മില്ലിമീറ്റർ, അതായത് വളരെ നേരിയ ഒരു വ്യത്യാസം വേണ്ടതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. 10 ന് പകരം 9.9 എന്ന് വെച്ചാൽ 1 മില്ലി മാത്രമേ കുറയുന്നുള്ളൂ, ഒരു മുടിനാരിൻ്റെ വലുപ്പത്തിലേക്ക് കുറയുന്നുള്ളൂ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ തിരിച്ചും നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഗ്രാഫ് വരക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 29.7 ആണ്. അപ്പോൾ 9.9 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്, ഓരോ 10 സെൻറ്റിമീറ്റർ യൂണിറ്റിലും ഓരോ മില്ലി, 1 മില്ലി മാത്രമേ കുറയൂ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരേപോലുള്ള 6 കഷ്ണങ്ങൾ കിട്ടും. അതിൽ 5 കഷ്ണങ്ങൾ കൊണ്ടാണ് നമ്മൾ പിന്നെ പാത്രം ഉണ്ടാക്കുന്നത്. ഞാനിവിടെ സ്കെയില് നീക്കി വെച്ചത് 10 ന് പകരം 9.9 എന്നുള്ള അളവ് വരേണ്ടതുകൊണ്ടാണ് കേട്ടോ. അവിടെ 0 വെച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്തിലല്ല കുത്തുന്നത്, 1 മില്ലി ലേശം നീക്കിയിട്ട്. അത്രയേ ഉള്ളൂ, ഒരു മുടിനാരിൻ്റെ വ്യത്യാസം മാത്രമേ വരൂ. അത് ഒട്ടിച്ച് എടുക്കുമ്പോൾ ആ തിക്നെസ്സും കൂടെ വരുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ OHP ഫിലിമിൽ ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഫിലിമിൻ്റെ ഏറ്റവും വക്ക് വരെ വരക്കരുത്. വക്കിൽ എന്താ വെച്ചാൽ അവിടുന്ന് മഷി പടർന്ന് തിരിച്ച് പിന്നെ വക്കത്തുനിന്ന് മഷി പടരും. അപ്പോൾ വക്കിലെത്തുമ്പോൾ തന്നെ നിർത്തിക്കളയണം, അവിടെ പെന്ന് നിന്ന് പോകരുത്. നമുക്ക് ഈ കിട്ടുന്നതൊക്കെ ഒരു 1 സെൻറ്റിമീറ്ററുള്ള ഗ്രിഡുകളാണ്. അപ്പോൾ മൊത്തം എത്രയുണ്ടാവും? 30 × 21 ആണ്. 30 × 20 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 600. അപ്പോൾ 21 എന്ന് പറയുമ്പോൾ അതിലും കൂടി. അപ്പോൾ 600-ലധികം കളങ്ങളുണ്ടാവും. ഈ കളങ്ങളെല്ലാം ഒരുപോലത്തതായിരിക്കണം. അപ്പോൾ നമ്മൾ പരപ്പളവ് പഠിക്കുന്നതാണ്. ഏരിയ അളക്കുന്നത് ഇത്തരത്തിലുള്ള യൂണിറ്റ് സമയദ്രങ്ങൾ കൊണ്ടാണ്. യൂണിറ്റ് സമയദ്രങ്ങൾ അതാണ് സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ കാണുന്ന ചെറുതാണ് സ്ക്വയർ സെൻറ്റിമീറ്റർ, അതിൻ്റെ എണ്ണമാണ് നമ്മൾ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. 10 × 10 = 100 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 100 സ്ക്വയർ തന്നെ അതിലുണ്ടാവും. യെസ്. അപ്പോൾ ഇനി 10 എണ്ണീറ്റ്, 10 അതായത് 1 മുതൽ 10 വരെ കൃത്യമായിട്ട് എണ്ണിയതിന് ശേഷം നമ്മൾ മുറിക്കുകയാണ്. മുറിക്കുന്നത് മെറ്റൽ സ്കെയിലും കട്ടറും ഉപയോഗിച്ചിട്ടാണ്. മെറ്റൽ സ്കെയിൽ അവിടെയും 10 എണ്ണം എണ്ണി മുറിക്കുകയാണ്. അപ്പോൾ ആ ഒരു A4 ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് 6 സമയദ്രങ്ങൾ കിട്ടി. നമുക്ക് 6 വേണ്ട, 5 വേണ്ടു, 1 എന്നാലും ബാക്കിയുണ്ടാവും. അപ്പോൾ ഒരു നിരയിൽ തന്നെ നമുക്കിങ്ങനെ 3 എണ്ണം കിട്ടി. അടുത്തത് 1 സെൻറ്റിമീറ്റർ, 21 സെൻറ്റിമീറ്റർ ആണല്ലോ വീതി, അതുകൊണ്ട് 1 സെൻറ്റിമീറ്റർ മുറിച്ച് മാറ്റണം. അവിടെയും വീതിയും നീളവും എല്ലാം 10 തന്നെയാണല്ലോ. യെസ്. ഇനിയും നേരത്തെ ചെയ്തതിൻ്റെ 10 സെൻറ്റിമീറ്റർ എണ്ണി മുറിക്കുകയാണ്. അപ്പോൾ ഇപ്പം എത്ര കഷ്ണമായി? 4 കഷ്ണമായി. 1 കൂടെ വേണം, 1 സ്ക്വയറും കൂടെ വേണം. അപ്പോൾ 5 എണ്ണം കൊണ്ടാണ് നമ്മളൊരു പെട്ടി ഉണ്ടാക്കുന്നത്.
യെസ്. അപ്പോൾ അഞ്ച് ഷീറ്റും നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇനി ഇത് പരസ്പരം ചേർത്തൊട്ടിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരേപോലെയുള്ള നാലെണ്ണം ചേർത്ത് ഒട്ടിക്കുക. നാലും ഒരുപോലെയാണ് കേട്ടോ, ഗ്രാഫ് വരച്ചപ്പോഴും ഒരേപോലെയാണ് വന്നത്. അപ്പോൾ രണ്ടെണ്ണം ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു മുടിനാരിൻ്റെ ഗ്യാപ്പ് വേണം. ഒരിക്കലും ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിപ്പോകരുത്, ഒരു ചെറിയൊരു ഗ്യാപ്പ്, അതായത് ഒരു വരയുടെ ഗ്യാപ്പ് അവിടെ ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മില്ലി, ആ ഒരു മില്ലീൻ്റെ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവണം. അര ഇഞ്ച് ടേപ്പാണ് എടുക്കുന്നത്, സെലോ ടേപ്പ് അര ഇഞ്ച്. എന്നിട്ട് രണ്ട് ഭാഗത്തും നന്നായിട്ട് ഒട്ടിക്കുകയാണ്, കാരണം നമുക്ക് ലീക്ക് പ്രൂഫായിട്ട് കിട്ടണമല്ലോ. വെള്ളമൊഴിച്ചാൽ വെള്ളം പുറത്തു പോകരുതല്ലോ. യെസ്. അതിനുശേഷം ഇതാ ഒന്ന് മടക്കി അവിടെ ഒരു നല്ലൊരു മടക്ക് കൊടുക്കുക. ഇതാ രണ്ടെണ്ണം ഒട്ടിച്ച് അടുത്ത മൂന്നാമത്തെ ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ഇതാ യെസ് അവിടെയും നമ്മളൊരു മുടിനാരിൻ്റെ ഒരു മില്ലി മീറ്ററിൻ്റെ ഗ്യാപ്പ് അവിടെയുണ്ട്. രണ്ട് സൈഡിലും നന്നായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ അര ഇഞ്ച് സെലോ ടേപ്പ് എടുക്കുന്ന എന്താ വെച്ചാൽ നന്നായിട്ട് ഒട്ടിക്കാൻ പറ്റും. യെസ്. ഇനി ഇതേ നീളത്തിൽ തന്നെ നാലാമതൊന്നും കൂടെ വേണം, എങ്കിലല്ലേ നാല് ചുമര് പോലെ നമുക്ക് കിട്ടണമല്ലോ. നാലാമതും ഒന്നും കൂടെ ചേർത്ത് നിശ്ചിത ഗ്യാപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. അര ഇഞ്ച് സെലോ ടേപ്പ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. യെസ്. അപ്പോൾ നാലെണ്ണം നീളത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് അത് പരസ്പരം രണ്ടറ്റവും ചേർത്ത് ഒട്ടിച്ചാലാണ് നാല് ചുമരിൻ്റെ രൂപത്തിലാവുക. യെസ്. അവിടെ പകുതി ആ ഷീറ്റിലും പകുതി പുറത്തുമായിട്ടാണ് ഒട്ടിക്കുന്നത്, പകുതി സെലോ ടേപ്പ് പുറത്താണുള്ളത്. ആ പുറത്തുള്ള ഭാഗമാണ് മറുവശത്ത് ചേർത്ത് ഒട്ടിക്കുക. അപ്പോൾ രണ്ടറ്റങ്ങളും ചേർത്ത് പിടിച്ച് ഇതേപോലെ ആ ഒരു മില്ലിമീറ്റർ ഗ്യാപ്പ് വരുന്ന രൂപത്തിൽ പിടിച്ചതിന് ശേഷം അതിനങ്ങ് ചേർത്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒരു വശം മാത്രമേ ഒട്ടിയിട്ടുണ്ടാവൂ, മേലെയുള്ള വശവും നന്നായിട്ട് ഒട്ടിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഇത്ര കൂടുതൽ ഒട്ടിക്കില്ല, ഏതെങ്കിലും ഒരു സൈഡേ ഒട്ടിക്കൂ. ഇവിടെ എന്താ വെച്ചാൽ ലീക്ക് പ്രൂഫ് ആയിരിക്കണം, വെള്ളം ഒഴിക്കുന്നതാണ്, ഇതിൽ വെള്ളം ഒഴിച്ച് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഈ സെലോ ടേപ്പിൽ മാത്രം നിൽക്കില്ല കേട്ടോ, ഇതിൽ നമ്മൾ ആ പറഞ്ഞ ഗ്ലൂ, ആ പശ, നല്ല ക്വാളിറ്റിയുള്ള പശ നമ്മൾ അതേതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. യെസ്. രണ്ട് സൈഡിലും ടേപ്പ് വെച്ചതുകൊണ്ടാണ് ഈ സ്ക്വയറിന് പകരം ലേശമൊന്നും ഉരുണ്ട് കാണുന്നത് കേട്ടോ. അഞ്ചാമത്തെ കഷ്ണത്തിൽ ഇതേപോലെ രണ്ടറ്റത്തും സെലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. പകുതി പുറത്താക്കിക്കൊണ്ടാണ് പകുതി പുറത്ത് വെച്ച് ഒരു സൈഡിൽ ഒരു പത്തിനോട് ചേർത്ത് വെച്ച് ഒട്ടിക്കുകയാണ്. യെസ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈസി ആയിട്ട് ഒട്ടിച്ച്, ഇനി അടുത്തത് ആ രൂപത്തിൽ ഒട്ടിക്കാൻ കഴിയില്ല, കാരണം അവിടെ ഉരുണ്ട് വരികയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സെലോ ടേപ്പ് രണ്ട് ഭാഗത്തും ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? അതിന് നമുക്ക് ഒരു ക്യൂബ് ഉണ്ടാക്കണം. അത് വേഗം ഇതാ നോക്ക്, ഇത് നല്ല തടിച്ച കാർഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ക്യൂബ് ഉണ്ടാക്കുന്നത്. അവിടെ ഞാൻ മുറിച്ചെടുത്ത് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ല, കാരണം പകുതി മുറിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഉപയോഗിക്കുന്ന മുക്കാലിഞ്ച് സെലോ ടേപ്പാണേ, മുക്കാലിഞ്ച് സെലോ ടേപ്പ്. ഇത് അടിവശം ഒട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഫ്രെയിം വന്ന്, ഇനി അതിൻ്റെ മേലെയും താഴെയും. ഇവിടെ 10 സെൻറ്റിമീറ്റർ അല്ല എടുത്തത്, പിന്നെ ആ നാല് കഷ്ണവും 9.7 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 3 മില്ലി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടിക്കണമെങ്കിൽ, അതായത് ആ സെലോ ടേപ്പ് ഒട്ടിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മില്ലി കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പത്ത് സെൻറ്റിമീറ്റർ ആ പെട്ടിയിൽ ഇത് ഇട്ട് വളരെ സാഹസപ്പെട്ട് ഇറക്കി വെച്ചാൽ പിന്നെ അവിടെ നിന്ന് എടുക്കാനാവില്ല, തിങ്ങി നിൽക്കും. രണ്ട് സൈഡിലും ഒട്ടിച്ചതിന് ശേഷം
അപ്പുറം ഇപ്പുറം ഒക്കെ പിന്നെ പേസ്റ്റ് ചെയ്യാണ്. ഇത് ഞാൻ സ്പീഡ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ക്യൂബ് ഉണ്ടാക്കുന്നത് നമ്മൾ മുമ്പും കാണിച്ചത് കൊണ്ടാണ്. ഇവിടെ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ക്യൂബോ അല്ലെ അത്തരത്തിലുള്ള ഒരു ചതുരക്കട്ട വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പെട്ടി ചതുരത്തിൻ്റെ രൂപത്തെ തന്നെ കൃത്യമായിട്ട് ഒട്ടിച്ചെടുക്കാനാവൂ. ഷെയ്പ്പിൽ കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് ഇതൊന്ന് സ്പീഡ് കാണിക്കുന്നത്. ഇത് ഒന്നും കൂടെ ഓർക്കുക, ഇത് 10 സെൻറ്റിമീറ്ററല്ല, ഉയരം മാത്രമേ 10 സെൻറ്റിമീറ്റർ ഈ പെട്ടിക്കുണ്ടാവൂ. നീളവും വീതിയും 9.7 ആണ്. 9.7 എന്ന് വെച്ചാൽ 10^3 മില്ലി കുറവാണ്. ഇത് അളവ് കൃത്യമായിട്ട് അവിടെ ഉണ്ട്, 9.7 സെൻറ്റിമീറ്റർ. എല്ലാ ഗ്യാപ്പും നന്നായിട്ട് സെലോ ടേപ്പ് ഉപയോഗിച്ച് അടച്ചു കഴിഞ്ഞ് ഇനി നോക്ക്, ഇതാ അതിൻ്റെ അകത്തെ കൃത്യമായിട്ട് കയറി നിൽക്കും. അങ്ങനെ കയറി നിന്നെങ്കിൽ മാത്രമേ നമുക്കിതായി ഇങ്ങനെ ഒട്ടിക്കാനാവും. നേരത്തെ കണ്ടല്ലോ തരിച്ച് നിൽക്കുമ്പോൾ അത് ചതുരത്തിലല്ല നിൽക്കുന്നത്, ഏതാണ്ടൊരു ഉരുണ്ട രൂപത്തിൽ. കാരണം എന്താ വെച്ചാൽ രണ്ട് സൈഡിലും നമ്മൾ സെലോ ടേപ്പ് ഒട്ടിച്ച്, കാരണം ലീക്ക് പ്രൂഫാക്കാൻ വേണ്ടി നമ്മൾ അത് അങ്ങനെ ചെയ്തേ പറ്റൂ. ഇതാ ഇപ്പോൾ 3/4 ഇഞ്ച് ടേപ്പാണ് ഉപയോഗിച്ച്, ഈ സൈഡ് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി 3/4 ഇഞ്ച് ടേപ്പാണ് ഉപയോഗിച്ചത്. ഇതാ അവിടെ ആ അറ്റത്ത് കൃത്യമായിട്ട് ഒട്ടിക്കാൻ കഴിഞ്ഞത് ഉള്ളിൽ ആ വെള്ള സമയത്ത് കട്ട വെച്ചുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ അങ്ങനെ കഴിയില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അമർത്തി ഒട്ടിക്കാൻ കഴിയും, മറ്റേ അമർത്താൻ കഴിയില്ല, അല്ല അങ്ങ് ഉള്ളിലേക്ക് കൂടിപ്പോവല്ലോ. അതുപോലെ എല്ലാ സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പോലും മൂലയിൽ ചിലപ്പോൾ നമ്മൾ ഈ ഗ്ലൂ പിന്നെ ഒഴിക്കുന്ന സമയത്ത് അവിടുന്ന് ചോർന്നു പോകും. അപ്പോൾ മൂല ഒന്നും കൂടി സ്ട്രെങ്ത് ചെയ്യണം. ഒരു ടേപ്പ് ഒരിക്കൽ കൂടെ ചുറ്റിയിട്ട് അവിടെ കൃത്യമായിട്ട് അടഞ്ഞ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇതാ ആ അത് ചെയ്ത് നോക്ക്, രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും കുറച്ച് പുറത്തേക്ക് വിട്ടിട്ടാണ് നമ്മൾ അങ്ങനെ മടക്കിയതിന് ശേഷം അവിടെയുള്ള ഭാഗം രണ്ടായിട്ട് കീറുകയാണ്. അതായത് ആ രണ്ടായിട്ട് കീറി ഒന്ന് താഴെ ഒന്ന് അപ്പുറത്തുമായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ സ്ട്രെങ്ത്തിലായി കഴിഞ്ഞ് അവിടെയോ അതാ നടു കീറുന്നുണ്ട്. ഇങ്ങനെ താഴെയുള്ള 4 മൂലയിലും ഇങ്ങനെ ഒട്ടിച്ചാൽ നല്ല സ്ട്രെങ്ത്തായിട്ട് കിട്ടും. ഒരു മൂലയിൽ പോരാ, ഇപ്പോൾ രണ്ട് മൂലയിലെ വെച്ചിട്ടുള്ളൂ, മറ്റ് രണ്ടടിക്കുകയും കൂടെ ചെയ്യണം. സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട, പക്ഷേ നമ്മളിപ്പോൾ വെള്ളമൊഴിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. വെള്ളമൊഴിച്ചാൽ വെള്ളം പുറത്തു പോകാത്ത രൂപത്തിൽ, അതിന് മുമ്പേ ഇത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ആ ലിക്വിഡാണ് ഒഴിക്കുക. ആ മൂലയിലൊക്കെ ലിക്വിഡ് ഒഴിക്കും. ആ സമയത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അതുമാത്രമല്ല നമ്മളെ കയ്യിൽ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു അപകടവും കൂടെ ഉണ്ടാവും. യെസ്, ഇനി ഇതാ അതിങ്ങ് ഊരിയെടുത്താൽ നമുക്ക് ക്യൂബിൻ്റെ ഈ സമയതര പെട്ടീൻ്റെ രൂപത്തിൽ തന്നെ ആ പെട്ടി കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയൊന്നും ചെയ്തിട്ട് വലിച്ചിട്ടില്ല എങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകം പറഞ്ഞത്. യെസ്, ഇതാ ഉണ്ടോ, കറക്റ്റായി. ഇനിയാണ് നമ്മൾ ഗ്ലൂ എടുക്കുന്നത്. ആ പശ ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇത് ഈ ഒരു പാക്കിന് 50 രൂപയാണ് ഞാൻ കൊടുത്തത്. ഇതാണ് 743 എന്നുള്ള നമ്പറിലുള്ള ഇതാണ് ആ ഗ്ലൂ. ഇത് സാധാരണഗതിയിൽ പിന്നെ പ്ലംബിങ്ങിൻ്റെയോ വയറിങ്ങിൻ്റെയോ ഒക്കെ പണിക്കാർ ഉപയോഗിക്കുന്നതാണ്.
ഇത് പിടിച്ച് കിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ പ്ലയർ കൊണ്ട് പിടിച്ചത്. അവിടെ ഞാൻ ഒരിക്കൽ യൂസ് ചെയ്തുകൊണ്ട് സെലോ ടേപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പുതിയതാണെങ്കിൽ ഇത് ഈ രൂപത്തിൽ മുറിക്കുകയാണ് വേണ്ടത്, അതിൻ്റെ അറ്റം ഈ രൂപത്തിൽ മുറിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഈ ചെറിയ ഇത് കുറച്ചും കൂടെ നീളമുള്ളതാണ് കേട്ടോ, അത് പശ ഉപയോഗിച്ച് ഒട്ടിപ്പോയതുകൊണ്ട് ഞാൻ മുറിച്ച് മാറ്റിയതാണ്. ഇതേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നത് അവിടെ ലേശം ലിക്വിഡ് ആക്കിയതിന് ശേഷം ആ ലിക്വിഡ് ആ വക്കിലൂടെ വക്കിലൂടെ ഒഴുകാൻ ശ്രമിക്കുകയാണ്. അതാ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ആ വക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചേലല് പോലെയാണല്ലോ. നമ്മളൊരു ഒരു തുള്ളി ഈ ലിക്വിഡാക്കുകയാണെങ്കിൽ അത് ആ സൈഡിലൂടെ ഇങ്ങനെ താഴേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുന്നതിനനുസരിച്ച് ആ സമയം വരും. അങ്ങനെ വെക്കാൻ അടുത്തന്നെ നിൽക്കാൻ പാടില്ല കണ്ടോ. ഇപ്പോൾ താഴേക്ക് വന്ന് ഇതാ അതിങ്ങനെ വക്കിലൂടെ ആ സൈഡിലേക്ക് എത്തിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് 8 വക്കുകളുണ്ട് ഈ ചതുരപ്പെട്ടിക്ക്, 8 വക്കുകൾ, 4 വക്കുകൾ താഴെയും 4 വക്കുകൾ സൈഡിലും. ആ 8 വക്കുകളിലൂടെയും ഇതിൻ്റെ ഈ ലിക്വിഡ് ഒഴുകി നീങ്ങണം. എങ്കിലേ നമുക്കിത് ലീക്ക് പ്രൂഫാക്കി ഉറപ്പിക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് മൂലയിൽ, മൂലയിലാണ് എന്നാ സാധ്യത ലീക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഞാനിങ്ങനെ ചെരിച്ച് ചെരിച്ച് പിടിക്കുന്ന അവിടുന്ന് ലിക്വിഡ് ഒഴുകി നീങ്ങുന്നുണ്ട്. അങ്ങനെ 8 വക്കുകളിലും ഒഴുകി നീങ്ങിയതിന് ശേഷം ഇതാ അത് അഴിച്ച് മാറ്റുകയാണ്. അപ്പോൾ തന്നെ ഒരു സെലോ ടേപ്പ് എടുത്ത് അതിൻ്റെ ആ പിന്നെ ആ വായ കെട്ടണം. ഇതാ ഇല്ലെങ്കിൽ എയർ കുടുങ്ങിയാൽ നമുക്ക് പിന്നീടത് ഉപയോഗിക്കാനാവില്ല. യെസ്, തിരിച്ച് ആ സമയം തന്നെ. അപ്പോൾ കയ്യിലെന്തെങ്കിലും പശയുടെ ഉണ്ടെങ്കിൽ അന്നേരം അത് മാറ്റിക്കൊള്ളും. ഇനി ധൈര്യത്തിൽ ഇതിൽ വെള്ളമൊഴിക്കുക. ഇത് അക്രലിക് ഷീറ്റിൽ ഇതേപോലെ ചെയ്തെടുത്തതാണ്. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് വക്കെല്ലാം കറക്റ്റായിട്ട് തന്നെ നിൽക്കും. എല്ലാ വക്കും കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അതിൽ മേലോളം ഒരേപോലെ വെള്ളമൊഴിക്കുക. ഇനി പിന്നെ നമ്മൾ OHP ഷീറ്റിലാണ് ചെയ്തെടുത്തതെങ്കിൽ ചെയ്യാനുള്ളത് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രൂപത്തിൽ പുറത്ത് ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പാത്രം വെച്ചുകൊണ്ട് ഇതാ രണ്ടും കണ്ടോ, കണ്ടാൽ ഒരുപോലെ തന്നെയാണ്. പക്ഷേ പിന്നെ ഫിലിമിൽ ചെയ്തെടുക്കുന്ന ഒലഞ്ഞു നിൽക്കും. മറ്റത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ ആദ്യഘട്ടത്തിൽ വില കൂടിയ ഷീറ്റിൽ കളിക്കുന്നത് നല്ലതല്ല. ആദ്യഘട്ടത്തിൽ ഫിലിം തന്നെയാണ്. ഇതാ ഞാനതിൽ ഫിലിമിലുള്ള, അതായത് നമ്മളുണ്ടാക്കിയ ആ പാത്രത്തിൽ ഇപ്പോൾ വെള്ളമൊഴിക്കുകയാണ്. ലേശൊരു കളറ്, അതായത് കാണാൻ വേണ്ടി ഒരു റെഡ് സ്കെച്ച് പെന്നിൻ്റെ ഒരു മഷി ഞാൻ ആ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട്. ഇതാ ആദ്യത്തെ ഒരു വര വരെ വെള്ളം വന്ന് നിൽക്കുമ്പോൾ അത് മൊത്തം 100 മില്ലി ലിറ്റർ വെള്ളമായി. അതായത് 10 സെൻറ്റിമീറ്റർ × 10 സെൻറ്റിമീറ്റർ × 1 സെൻറ്റിമീറ്ററാണ്. 100 ഘന സെൻറ്റിമീറ്റർ വെള്ളമാണ്. അപ്പോൾ അതൊരു ഗ്രിഡ് പോലെ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇനി അടുത്ത വര വരെ നമ്മൾ ഒഴിക്കുമ്പോൾ അത് 200 മില്ലി ലിറ്റർ വെള്ളമാണ്. 200 മില്ലി ലിറ്റർ. അപ്പോൾ ഇനിയും 300-400 എടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒലഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇത് ഇത് ആ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. കണ്ടോ, അളവ് ലേശം കുറക്കാൻ പറഞ്ഞ്, 1 മില്ലി കുറക്കാൻ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് അമർന്ന് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ധൈര്യത്തിൽ നമുക്ക് ഒഴിക്കാം, ധൈര്യത്തിൽ ഒഴിക്കാം. കാരണം 2 പാത്രവും ലീക്ക് പ്രൂഫാണ്. അപ്പോൾ ഓരോ എന്നാ 100 മില്ലി ആയിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചൊഴിച്ച് വെള്ളം ഉയർന്നു വരുന്നതിനനുസരിച്ച് ആ അളവ് മാറുന്നത്. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ. അപ്പോൾ
പത്ത് സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു എച്ച് 3 ആണ്. അപ്പോൾ 300 മില്ലി, ഇപ്പോൾ 400 മില്ലി, പകുതിയിലെത്തുമ്പോൾ 500 മില്ലി. ആ രൂപത്തിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അളവ്. അപ്പോൾ ഘന സെൻറ്റിമീറ്റർ എന്താണെന്ന്, 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള വെള്ളമാണ് കേട്ടോ, വെള്ളത്തിൻ്റെ അളവ്. അത് 1 മില്ലി ലിറ്റർ ആണെന്ന് വെച്ചാൽ ആ സമയദൂര പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ്, ആ സമയദൂര പാത്രത്തിൻ്റെ ആ വ്യാപ്തത്തിനെയാണ്, ആ വോളിയത്തിനെയാണ് നമ്മൾ 1 ക്യുബിക് സെൻറ്റിമീറ്റർ, അത് ക്യൂബ് തന്നെയാണല്ലോ ഉണ്ടാവുക, അതുകൊണ്ടാണ് ക്യുബിക് സെൻറ്റിമീറ്റർ മലയാളത്തിൽ ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എന്നാ നിർമ്മിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് അത് പഠനം ആഴത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.